ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എനിക്കിവിടെ സുഖമാണ് കേട്ടോ പിന്നെ നിങ്ങളെൻ്റെ വീഡിയോ എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പം ഞാൻ വൈകുന്നേരം കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പം വെറുതെ ഒന്ന് മുറ്റത്തേന്ന് അങ്ങനെ കയറുന്ന വീഡിയോ എടുത്തതാണ് അപ്പോൾ ഫസ്റ്റ് കൊടുക്കാനായിട്ട് ഒന്നും കാരണം പിന്നെ രാവിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നിട്ടില്ല അപ്പോൾ വൈകുന്നേരം ചായേൻ്റെ കടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇന്ന് ബോണ്ടയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പം ബോണ്ടയ്ക്കുള്ള മൈദപ്പൊടി അങ്ങനെ കുഴച്ചെടുക്കാന്ന് പിന്നെ അതിനെടുക്കുക നമ്മൾ കുറേ വിശേഷങ്ങളും ഒക്കെ പറയാലോ ഒന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒരുപാട് കൂട്ടുകാരനെ നമ്മളെല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാം പ്രാർത്ഥിക്കുന്നതും നമുക്ക് അസുഖം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രാർത്ഥന ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമാണ് അതിൽ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അത് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല അല്ലേ നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ പിന്നെ നമ്മൾക്ക് എത്രാന്നുണ്ട് അവർ അവർ പിന്നെ പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ അറിയാത്ത ഒരുപാട് ഫാമിലി നമ്മൾക്കായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് നാടുകളിൽ നിന്നും ഒരുപാട് കൂട്ടുകാരാണല്ലോ നമ്മൾക്കുള്ളത് അത് തന്നെയാണല്ലേ വലിയ സന്തോഷം ഒരിക്കലും നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നോ കാണുന്നോ അങ്ങനെയുള്ള ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടില്ല അല്ലേ ഇങ്ങനെ നമുക്ക് നമുക്കൊരുപാട് ഫ്രണ്ട്സൊക്കെ ഒരുപാട് ദൂരെ എന്നൊക്കെ ഉണ്ടാവുന്നുള്ളത് അത് ഓർക്കുമ്പം തന്നെ ഒരു അഭിമാനമാണ് കേട്ടോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും കൂടിയാണ് ഞാൻ മക്കളോടൊക്കെ പറയും എപ്പോഴും ഹസ്ബൻറ്റോട് പറയും അങ്ങനെ ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാവരും ഇങ്ങനെ കമൻസ് ഇടുന്നതും അവരൊക്കെ വായിക്കുന്നുണ്ട് എന്നറിയാം എന്നാലും നമ്മൾ നമ്മുടെ ആ സന്തോഷം പറഞ്ഞറിയിക്കാനായിട്ട് നോക്കലുണ്ട് കേട്ടോ പിന്നെ ചിന്നലെ തന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ചുമയൊക്കെ ആയത് കാരണമാണ് എങ്ങനെയും വോയിസ് കൊടുക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് അപ്പം ഇങ്ങനത്തെ വീഡിയോയിൽ ഞാൻ ചുമയാണെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് കൂട്ടുകാർ ചൂടുവെള്ളം കുടിക്കാനും പിന്നെ തണുപ്പ് കൊള്ളാതിരിക്കാനും പിന്നെ ചുക്ക് കാപ്പി വെച്ച് കുടിക്കാനായിട്ട് അതുപോലെ എന്താ പറയുക ചുമ പാറേ പെട്ടെന്ന് മാറാനായിട്ട് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഇതൊക്കെ തന്നെയാണ് കേട്ടോ എനിക്കൊരിക്കലും പറയാ എത്ര പറഞ്ഞാലും മതിയാവാത്ത കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾക്ക് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീട്ടിലെ പണികളെക്കുറിച്ചാണ് നമ്മൾ എത്ര എടുത്തു കഴിഞ്ഞാലും തീരാതിരിക്കുന്ന ഒരു പണിയാണെന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുമല്ലേ ഞാനത് മുമ്പ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മനസ്സിലൊരു ടൈം ടേബിൾ കണക്ക് കൂട്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും പിന്നെ അതുമല്ല നമ്മൾ ഈ മക്കളോട് ദേഷ്യപ്പെട്ടിട്ട് അവർക്ക് എന്തെങ്കിലും ഫുഡിന് ചോദിക്കുമ്പോൾ അത് പറ്റില്ല എനിക്ക് ഇത് കഴിച്ചാൽ മതി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഓരോ സമയത്ത് ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത് കേട്ടോ നമ്മുടെ മക്കൾക്ക് എന്താണോ ഇഷ്ടം അതുണ്ടാക്കി കൊടുക്കുന്നതല്ലേ നമ്മുടെ സന്തോഷം ഞാനിതിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ാണ് കേട്ടോ മൂന്ന് ദിവസമായിട്ട് ബോണ്ട വേണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുക അപ്പോഴും പിന്നെ ആദ്യം വേറെടുത്തുനിന്ന് ഒരു ബോണ്ട കിട്ടിയപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റോടെ ഇപ്പോഴും ഞാൻ പറയും നമ്മളെ മക്കൾക്കും കൂടി ഉണ്ടാക്കി കൊടുക്കേണ്ടേ എന്നുള്ളത് അപ്പോൾ നമ്മുടെ മക്കൾക്ക് എന്ത് നമ്മുടെ സ്നേഹത്തോടെ തന്നെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നോക്കുക അവരെന്ത് പറഞ്ഞാലും അതിന് ദേഷ്യപ്പെടാതെ സ്നേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നോക്കുക ഞാനിപ്പോൾ അവർ പറഞ്ഞതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നല്ല കേട്ടോ പറയുന്നത് എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതും വരില്ല എന്നാലും അവര് വേണമെന്ന് പറയുന്ന സംഭവം നമ്മൾക്ക് പറ്റാത്തതാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഒരുപാട് മാതാപിതാക്കൾ മക്കളെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടിനും അവരെന്ത് പറയുമ്പോഴും ദേഷ്യത്തോട് സംസാരിക്കുമ്പോഴൊക്കെ ആ മക്കൾ ഭയങ്കര ടെൻഷനിലായിരിക്കും അവർ പിന്നെ ഡിപ്രഷനിലൊക്കെ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ പഠിപ്പിലാണെങ്കിലും അവരുടെ കളിയിലാണെങ്കിലും ഒരുപാട് പറകോട്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മക്കളെപ്പോഴും നമ്മൾ ഫ്രണ്ട്സായിട്ട് കാണാൻ തന്നെ ശ്രമിക്കുക തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത് ഉമ്മയും മക്കളും അല്ലാതെ അല്ലെങ്കിൽ വാപ്പയും മക്കളും അല്ലാതെ തന്നെ എല്ലാ കാര്യം നമ്മളോട് പറയാനുള്ള സ്വാതന്ത്ര്യം ആ മക്കൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് കുഞ്ഞു മക്കളെ പീഡിപ്പിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മിക്കവാറും കേൾക്കുന്നത് അപ്പോൾ ആ മക്കൾ ഒരു പക്ഷേ നമ്മളവിടെ പേടിച്ചിട്ട് വന്നിട്ട് കാര്യങ്ങൾ പറയൂല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഫ്രണ്ട്സായിട്ട് തന്നെ തുടരുകയാണെങ്കിൽ എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളെല്ലാം തന്നെ അവര് തുറന്ന് പറഞ്ഞോളും ആരെങ്കിലും അവരോട് മോശമായിട്ട് പെരുമാറിയാലും അങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്ക് നമ്മളോട് പറയാനുള്ള സ്വാതന്ത്ര്യമാണ് അല്ലാതെ പേടിച്ചിട്ട് ഞാനിത് പറഞ്ഞാൽ എൻ്റെ മാപ്പ കലമ്പോ അല്ലെങ്കിൽ ഉമ്മ കലം കലമ്പോ എന്നുള്ളൊരു പേടി അവർക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഒന്നും അവർ പറയാതിരിക്കും പിന്നെ അതവർ ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകും ഡിപ്രഷനിലൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട് പഠിപ്പിൽ പുറകോട്ടാവും പിന്നെ നമ്മുടെ മക്കളുടെ കാര്യമല്ലേ ഇപ്പോഴൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മൾ തന്നെ കണ്ടുവരുന്നതാണ് സ്വയം സ്വന്തം കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമക്കളെ പിച്ചി ചീന്തുത്തുന്ന കഥകളൊക്കെ കഥകൾ എന്നല്ല നമ്മൾ ഒരുപാട് പേപ്പറിലും ഫോണിലും ഒക്കെ കാണുന്നതാണല്ലേ അത് ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ ആകെ നേറാണ് അപ്പോൾ പിന്നെ അതൊക്കെ മക്കൾക്ക് പറയാൻ പറ്റാനായിട്ടല്ല മാതാപിതാക്കൾ നോക്കാനായിട്ടും അല്ല എങ്കിലും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പം നമ്മുടെ നമ്മുടെ മക്കൾക്ക് സുരക്ഷിതത്വം സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ അവർ പെട്ടെന്ന് വേറൊരിടത്തുനിന്ന് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മുട്ടായി തരാം അല്ലെങ്കിൽ എന്തെങ്കിലും തരാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പം അവർ പെട്ടെന്ന് പോകാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ നമ്മുടെ വീട്ടിലെല്ലാ സ്വാതന്ത്ര്യവും എല്ലാ സുഖവും സന്തോഷവും അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും വേറൊരിടത്തേക്ക് പോകില്ല അവരാരെ വിളിച്ചു കഴിഞ്ഞാലും അത് നമ്മളോട് പറയും അങ്ങനെ ഒരു സ്വാതന്ത്ര്യമാണ് കേട്ടോ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് അതാണ് നമ്മുടെ മക്കളെ പിന്നെ എപ്പോഴും നമ്മൾക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നത് എപ്പോഴും അവർക്കൊരു ധൈര്യം കൊടുക്കണം നമ്മൾ എപ്പോഴും നല്ലൊരു ആരെന്ത് പറഞ്ഞാലും അതിനുള്ള മറുപടി കൊടുക്കാനുള്ളൊരു എന്താ അവർക്ക് എനർജി നമ്മൾ കൊടുക്കണം നിങ്ങൾ ഇങ്ങനെ പറയണം ആര് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പറയണം അല്ലെങ്കിൽ ഇങ്ങനെ പറയരുത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം ഇത് എനിക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മളിപ്പോൾ ഓരോ ദിവസവും പേപ്പർ എടുത്ത് നോക്കി കഴിക്കഴിഞ്ഞാലും ഫോണൊന്ന് തുറഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ കാണുന്ന കേട്ടോ അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത് കുഞ്ഞുമക്കളുടെ എല്ലാവരുടെയും അവസ്ഥ തന്നെയാണ് പെൺമക്കളാകുമ്പോൾ പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരു ടെൻഷൻ തന്നെയാണ് എൻ്റെ മക്കൾ സ്കൂളിൽ പോയിട്ട് എപ്പോഴാണ് തിരിച്ചു വരുന്നത് എങ്ങനെയാണ് തിരിച്ചു വരുന്നത് എന്നൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങൾ എപ്പോഴും അവരലട്ടിക്കൊണ്ടേ ഇരിക്കും അപ്പോഴും നമ്മൾ ക്ക് ചെയ്യാൻ പറ്റുന്ന ഇതേ ഉള്ളൂ എപ്പോഴും അവർ പുറകെ നടക്കാനും ഒന്നും ഞങ്ങൾക്ക് പറ്റില്ലല്ലോ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് അതിനുള്ളൊരു മനസ്സ് അവർക്ക് കൊടുക്കുക ഒരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക കേട്ടോ ഞാനിതിപ്പോൾ ഇതൊക്കെ പറഞ്ഞ് തര ഞാനാരും എല്ലാം ഞാൻ വലിയ മോട്ടിവേഷൻ ചെയ്യുന്ന ആളോ ഒന്നുമില്ല സാധാരണ ഒരു വീട്ടമ്മ തന്നെയാണ് ഞാനും സാധാരണക്കാരിൽ സാധാരണയായ ഒരു വീട്ടമ്മയാണ് കേട്ടോ അപ്പം എനിക്കിതൊക്കെ ഇന്ന് പറയണമെന്ന് തോന്നിയത് ഇന്നൊരു പേപ്പറിലൊരു കാര്യം വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ പറയണമെന്ന് തോന്നിയിട്ടുണ്ടായത് ഇതൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ബോണ്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി വാട്ടിക്കഴിച്ച് ഉരുളക്കിഴങ്ങും നമ്മുടെ പച്ചമുളകും മസാലകളൊക്കെ ഇട്ടിട്ട് വരട്ടി എടുത്തിട്ട് പിന്നെ ചമ്പറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഉരുള ആ ബോണ്ടയുടെ മസാല ആദ്യം തന്നെ ഉരുട്ടി വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് അത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ നിങ്ങൾ വോയിസ് കേൾ കേൾ തന്നെ കേൾക്കുമ്പം വേറെ ശബ്ദം കേൾക്കുന്നുണ്ടോയെന്നറിയാൻ ഞാൻ രാത്രിയിലാണ് കേട്ടോ ബോയ്സ് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ആദ്യം മോന് കരയുന്നുണ്ട് അവൻ എൻ്റെ കൂടെയാണ് കിടക്കൽ അപ്പോൾ കാലുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിർത്തിയാണ് കേട്ടോ ഞാൻ ബോയ്സ് കൊടുത്തിട്ടുണ്ടായത് അങ്ങനെ എന്താ ബോണ്ടൊക്കെ ആയി വരുന്നുണ്ട് ഇതിപ്പോൾ ഒന്ന് പണിക്കാരും ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് വൈകുന്നേരത്തിനും ബോണ്ട ചായക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കുറേ നാളായിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കിയിട്ട് നോമ്പിൻ്റെ സമയത്തൊക്കെയാണ് ഇങ്ങനെ എല്ലാ കടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൽ ഇന്നിപ്പം എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് മൈതപ്പൊടിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിന് അപ്പോൾ അത് പണിക്കാരുള്ളപ്പോൾ ആക്കിക്കഴിഞ്ഞാൽ അവർക്കും ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിപ്പോൾ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല കളർ കിട്ടില്ല എപ്പോഴും ഓയിലാണെന്നു പെട്ടെന്ന് തന്നെ ഒരു ചുമത കാ നല്ലൊരു കളർ ഗോൾഡൻ കളറായിട്ട് വരാറുണ്ട് വെളിച്ചെണ്ണയിൽ നമുക്ക് കുറേ സമയം ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു ഗോൾഡൻ കളറായിട്ട് കിട്ടില്ല കേട്ടോ പിന്നെ ബോണ്ടേൻ്റെ റെസിപ്പിക്ക് എല്ലാവർക്കും അറിയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഞാനതിനെക്കുറിച്ച് കൂടുതൽ ആയിട്ട് പറയൊന്നും ചെയ്യാത്തത് നമ്മൾ ബോണ്ടയൊക്കെ ഒക്കെ എല്ലാം മിക്ക ആൾക്കാരും കടിയൊക്കെ ഉണ്ടാക്കുന്നതിന് ഇപ്പം നമ്മൾ റമദാൻ വരുമ്പോഴാണ് കേട്ടോ ഈ ബോണ്ടയൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കിച്ചണിൽ ഉണ്ടാകുന്നത് അങ്ങനത്തെ ഞാനിതൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇനി ചായക്ക് വൈകുന്നേരം ഇത് ഇങ്ങനെയുള്ള കടികളൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ രാത്രി അങ്ങനെ ചോറൊന്നായിരിക്കും വേണ്ടി വരില്ല രാത്രി എന്തെങ്കിലും ചെറിയൊരു പരിപാടിയാണ് കേട്ടോ ദോശയൊക്കെ ഉണ്ടാക്കല് ഇതിപ്പോൾ എന്താ വൈകുന്നേരം ചോറിന് വെള്ളം വെച്ച് അരിയിട്ടിട്ടുണ്ട് അതാണ് ഞാനിപ്പോൾ പറയാൻ കാരണം ഇന്ന് ഇപ്പോൾ നേരത്തെ ഉച്ചയ്ക്ക് ചോറ് കുറച്ച് കുറവായിരുന്നു കേട്ടോ അപ്പം നല്ല വിഷപ്പുണ്ടായിപ്പോൾ അരിയിട്ട് വെച്ചതാണ് നാടെ രാത്രിക്കും കൂടി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ബോണ്ട കഴിച്ചപ്പോൾ എല്ലാവരും വിഷപ്പൊക്കെ പോയി പിന്നെ അത് ചോറ് വയ്ക്കാനൊന്നും നിന്നിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ രാത്രി കുറച്ച് തന്നിട്ട് ബാക്കി രാവിലെയൊക്കെ ബാക്കിയും മിക്ക അങ്ങനെ തന്നെയാണ് വൈകുന്നേരം ചോറ് വെച്ച് കഴിഞ്ഞാൽ കൂടി കൂടിപ്പോകും എങ്ങനെ കുറച്ച് വെക്കാമെന്ന് വിചാരിച്ചാലും നടക്കൂലട്ടോ കൂടുതലാകറിഞ്ഞാണ് പതിവ് അതിനിടയ്ക്ക് ഞാൻ പിന്നെ കുറച്ച് സമയം പോയത് ഇപ്പം നമ്മുടെ അതിൻ്റെ ഒന്നും കേൾക്കാതെ ഞാൻ അധീനം ഉറക്കാൻ വേണ്ടിയിട്ട് പോയ കാറിന് നല്ല വേദനയാണ് സ്കൂളീന്ന് ഇങ്ങനെ ഓടിക്കളിക്കുന്നതായിട്ട് ഇപ്പം കുറച്ച് മരുന്നൊക്കെ തേച്ച് കൊടുത്ത് അവിടെയൊക്കെ എടുത്തി കഴിഞ്ഞാൽ പിന്നെയാണ് ബാക്കി വോയിസ് കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ആ സമയമാണ് സാധാരണ പോയിസ് ഒക്കെ കൊടുക്കൽ പിന്നെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടാൻ പെട്ടോ എനിക്കാരും കേൾക്കുന്നത് ഇഷ്ടമല്ല ഇഷ്ടമല്ല അവരെന്തേലും പറയുമോ എന്നൊക്കെ ഉള്ളൊരു മനസ്സിലൊരു തോന്നലാന്നേ ആ തോന്നലിനി പോകുന്നു തോന്നില്ല കേട്ടോ കുറേ കാലമായിട്ട് യൂട്യൂബ് എന്ന് തുടങ്ങിയോ അന്ന് മുതലിങ്ങനെ തന്നെയാണ് ആൾക്കാർ കേൾക്കാതെ വോയിസ് കൊടുക്കുക ആരെങ്കിലും എൻ്റെ മുമ്പീന്ന് വീഡിയോ കാണുമ്പോൾ അവിടുന്ന് ഒന്ന് മാറിപ്പോവുക അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ് പിന്നെ വീഡിയോ എടുക്കാതിരിക്കാൻ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ആരും കാണാതൊക്കെ വേണം കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് പിന്നെന്താ കുറേ കാര്യങ്ങളൊന്നും പറയാനില്ല കേട്ടോ ഞാൻ എനക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണം തോന്നി അങ്ങനെ പറഞ്ഞു പിന്നെ ഇതൊക്കെ പിന്നെ നിങ്ങൾ കേട്ടിട്ട് എന്താണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം പറയണേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയാൽ പക്ഷെ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഒന്നും പറയാൻ കിട്ടില്ല കിട്ടുന്നതൊക്കെ അങ്ങനെ പറഞ്ഞു തരാൻ കേട്ടോ ഇന്നിപ്പോൾ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല വെറും പോണ്ട ഉണ്ടാക്കുന്നതും ചായ വയ്ക്കുന്നതും ചോറിനരിയിട്ടോ വീടും കെട്ടാ ഇത്ര തന്നെയുള്ളൂ ഇപ്പം വീഡിയോ എടുക്കാനൊക്കെ നല്ലോണം മടിയാണ് കേട്ടോ ആ മടി പിടിച്ചിരിക്കുകയാണ് ഒന്നാമത് ചുമയും വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കും ഇടക്ക് പിന്നെ അഭാഗേ തിരിഞ്ഞ് നോക്കൂലേട്ടോ കൃഷി അമ്മയോട് റമിയോടൊക്കെ വീഡിയോ എടുത്ത് തരുമെന്നുള്ളത് അവർക്ക് നന്നായി ഇടക്ക് തോന്നിക്കഴിഞ്ഞാൽ എടുത്തരും അല്ലെങ്കിൽ എടുത്തു തരില്ല അതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ഇപ്പോഴത്തെ ആദ്യമൊക്കെ മെനക്കെട്ടിരുന്ന് കുത്തിയിരുന്ന് വീഡിയോ എടുക്കലുണ്ട് കേട്ടോ ഇപ്പം എനിക്ക് വയ്യാതായി പിന്നെയാണ് ചുമയും പനിയും ഒക്കെ പിടിച്ച് എപ്പോഴും ഇങ്ങനെ പിന്നെ അസുഖമൊക്കെ ആയിപ്പ് കഴിഞ്ഞപ്പിനെയാണ് എടുക്കാനായിട്ട് നല്ല മടി പിടിച്ചിരിക്കുന്നത് എന്നാലും എൻ്റെ ഒരുപാട് കൂട്ടുകാരുടെ സപ്പോർട്ടൊക്കെ കാണുമ്പം വീഡിയോ ഉഴണമെന്ന് തോന്നും കേട്ടോ പിന്നെയും പിന്നങ്ങനെ ഇതേ നമ്മുടെ ബോണ്ടൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരം ബോണ്ടയും ചായയാണ് നിങ്ങൾ ചുമ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈമിൽ ചുമയും വന്നോട്ട അങ്ങനെ കെട്ടൻ ചായ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചായയും ബോണ്ടൊക്കെ കഴിക്കണം ഇതൊക്കെ തന്നെയാണ് എൻ്റെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഒരുപാടൊന്നുമില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എപ്പോഴും തന്നെയാണ് ഇത് നിങ്ങൾ ചെയ്യുന്നറിയാ എന്നാലും ഇങ്ങനെ പറഞ്ഞു ചെയ്യില്ല ഇപ്പോൾ ഈ പുതിയൊരു വീഡിയോമായി കാണുന്നതിൽ ട്രാങ്ക്സ് ഫോർ